നമസ്കാരം. സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അധികാരങ്ങൾ, അവരുടെ നിഷ്പക്ഷത, ഇതെല്ലാം ചർച്ചയാകുന്ന സമയമാണിപ്പോൾ. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മുതൽ കാർത്തിക് ചിദംബരം, മറ്റ് കോൺഗ്രസ് നേതാക്കൾ അവിടെ മുതൽ ഇങ്ങ് പിണറായി വിജയനിലൂടെ കടന്നുപോയി ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിനെ വരെ കൊടുക്കിയിരിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. ഭാരതം നോട്ട് നിരോധിക്കലിന് ശേഷം ഒരു സമ്പൂർണമായി ഒരു ഫോർമൽ ഇക്കോണമിയിലേക്ക് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കള്ളപ്പണ ഇടപാടുകൾ അപ്പോൾ തന്നെ പിടിക്കപ്പെടുന്നു. അതിനെതിരെ ധാരാളം തെളിവുകൾ ലഭിക്കുന്നു. കള്ളപ്പണത്തിൻ്റെ സ്രോതസ് തന്നെ ഇല്ലാതായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് ഇത്തരം സാമ്പത്തിക കുറ്റങ്ങൾക്ക് പുറമെ, അല്ലെങ്കിൽ അതിന് പിന്നാലെ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന ഏജൻസി കൂടെയുണ്ട്. എല്ലാ അഴിമതിക്കാരെയും പൂട്ടാനുള്ള വിശാലമായ അധികാരം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഈ വിശാലമായ അധികാരങ്ങൾ പലപ്പോഴും അഴിമതിക്കാരെ ഭയപ്പെടുത്തുന്നവരാണ്. ഇവരെല്ലാം നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ആരൊക്കെയാണ് സമീപിച്ചിരുന്നത്? ഈ കാർത്തിക് ചിദംബരം അടക്കം, മെഹബൂബ മുഫ്തി അടക്കം രാജ്യത്ത് വലിയ രീതിയിൽ സാമ്പത്തിക ക്രമക്കേടുകളുടെ ആരോപണം നേരിടുന്ന വ്യക്തിത്വങ്ങളാണ് ഇത്തരത്തിൽ ഇഡിയുടെ അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ആ ഹർജി ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി ഇന്ന് ഇഡിയുടെ വിശാലമായ അധികാരങ്ങൾ അരക്കിട്ടുറപ്പിച്ചത്. ആ അത്തരം അധികാരങ്ങൾ ഇഡിക്കുണ്ട്. അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്നത് ഒരു പോലീസല്ല, പോലീസ് സേനയല്ല. പക്ഷേ അവർക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനും കാരണം പറയാതെ തന്നെ ഒരാൾക്ക് ഇപ്പോൾ സമൻസ് നൽകുമ്പോൾ, ചോദ്യം ചെയ്യാനുള്ള സമൻസ് നൽകുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ് എന്നോ, അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്ത്, സാക്ഷിയായിട്ടാണോ പ്രതിയായിട്ടാണോ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം പോലും, അല്ലെങ്കിൽ അങ്ങനെ പറയണം എന്ന ഒരു നിബന്ധന ഇഡിക്ക് മുന്നിലില്ല. ഇത്തരത്തിൽ കാരണം പറയാതെ വിളിച്ചു വരുത്താനും ചോദ്യം ചെയ്യാനും ആവശ്യമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്താനും ഈ ആളുകളുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടാനുമുള്ള എല്ലാം ഒരു വിശേഷമായ അധികാരമാണ് നിയമം മൂലം ഇഡിക്ക് നൽകിയിട്ടുള്ളത്. ഈ വിവരങ്ങൾ, അല്ലെങ്കിൽ ഈ വിശാലമായ അധികാരങ്ങൾ അടങ്ങുന്ന ഈ ഇഡി ആക്ടിൻ്റെ 50-ാം വകുപ്പ്, അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് നിശ്ചയിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ചില ആളുകൾ, 200-ഓളം വരുന്ന ആളുകളാണ് ഹർജി നൽകിയിരിക്കുന്നത് സുപ്രീം കോടതിയിൽ. പക്ഷേ ഈ ഇഡി രാഷ്ട്രീയായുധമല്ല, മറിച്ച് ഇഡി ഇന്ത്യയുടെ, ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന ഒരു കുറ്റാന്വേഷണ ഏജൻസിയാണ്. അവർക്ക് ഇത്തരം വിശാല അധികാരങ്ങൾ ആവശ്യമുണ്ട്. ഈ വിശാല അധികാരങ്ങൾ അംഗീകരിച്ചേ പറ്റൂ എന്നാണ് സുപ്രീം കോടതി ഇന്ന് സുപ്രധാനമായ ഒരു വിധിയിലൂടെ അരക്കിട്ടുറപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള ഉന്നതർ ഇഡി അന്വേഷണം നേരിടുകയാണ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള മന്ത്രി പാർത്ഥ ചാറ്റർജി ഇപ്പോൾ അറസ്റ്റിലാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ കറൻസിയാണ് ഇഡി പിടിച്ചെടുത്തത്. ഇങ്ങനെ അഴിമതിക്കാരുടെ അടുക്കലേക്ക് ഇരച്ചെത്തുന്ന, അല്ലെങ്കിൽ ഇരമ്പിയെത്തുന്ന ഒരു ഏജൻസിയായി മാറിയിരിക്കുന്നു. അഴിമതിക്കാരെ ഭയപ്പെടുത്തുന്ന ഒരു ഏജൻസിയായി ഇഡി മാറിയിരിക്കുകയാണ്. കാർത്തിക് ചിദംബരം, മുൻമന്ത്രി ചിദംബരം, അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ്, മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി, മറ്റ് 2 പേർ, ഇങ്ങനെ 4 പേർ പ്രതികളായിട്ടുള്ള സ്വർണ്ണക്കടത്ത് കേസ്. ആ സ്വർണ്ണക്കടത്ത് കേസ് പുതിയൊരു വഴിത്തിരിവിൽ നിൽക്കുകയാണ്. ഇപ്പോഴത്തെ ഒരവസ്ഥയനുസരിച്ച് അന്വേഷണം നീങ്ങുന്നത് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കുമെതിരെയാണ്. ഏറ്റവും ഒടുവിലായി CSIയുടെ ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിനെ ഇന്ന് രാവിലെ ചോദ്യം ചെയ്യാൻ ഇഡി വിളിപ്പിച്ചിരുന്നു. ഈ ചോദ്യം ചെയ്യൽ നോട്ടീസ് ലഭിച്ചതിന് ശേഷം ബിഷപ്പ് UKയിലേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നു ഇന്നലെ. പക്ഷേ UKയിലേക്ക് കടക്കാനായി എമിഗ്രേഷനിലെത്തിയ ബിഷപ്പിനെ കയ്യോടെ പിടിച്ചിരുന്നു ഇന്നലെ ഇഡി. തുടർന്ന് ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. കാരക്കോണം മെഡിക്കൽ കോളേജിലെ കോഴയുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ 2,000 കോടി രൂപയുടെ നാഷണൽ ഹെറാൾഡ് കേസ് മുതൽ 1 കോടി രൂപയുടെ കാരക്കോണം മെഡിക്കൽ കോളേജ് അഴിമതി കേസ് വരെയുള്ള വിവിധങ്ങളായ സാമ്പത്തിക
കുറ്റകൃത്യങ്ങള് അന്വേഷിക്കുകയാണ് നിലവിൽ ഇഡി അതുകൊണ്ട് തന്നെ അഴിമതിക്കാരുടെ ഭാഗത്തുനിന്നും നിയമപരമായി ഈ ഇഡിക്ക് ലഭിച്ചിരിക്കുന്ന വിശേഷ അധികാരങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ് സുപ്രീം കോടതിയിൽ നടന്നത് പക്ഷേ സുപ്രീം കോടതി ഈ ഹർജി അവഗണിച്ചിരിക്കുന്നു ഈ ഹർജി തള്ളിയിരിക്കുന്നു കാരണം ഇഡിക്ക് വിശാലമായ അധികാരങ്ങളുണ്ട് ഈ അധികാരങ്ങൾ ശരിവച്ചിരിക്കുകയാണ് തീർച്ചയായും സുപ്രീം കോടതി വിധി സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഭയപ്പെടേണ്ട ഒരു വിധി തന്നെയാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്